ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾ അറിയാൻ കണ്ടതും കേട്ടതുമെന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, സുഹൃത്തുക്കളോടും പറയൂ. നടി പീഡിപ്പിക്കപ്പെട്ട സംഭവത്തിൽ പ്രധാന ഗൂഢാലോചനക്കാരൻ നടൻ ദിലീപ് ആണെന്ന പോലീസ് കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ജയിലിലായ ദിലീപിനെതിരെ അദ്ദേഹത്തോട് വളരെ അടുപ്പമുണ്ടായിരുന്നവർ പോലും ശക്തിയായി പ്രതികരിച്ച് രംഗത്ത് വന്നത് നമ്മൾ കണ്ടു. ഇതിൽ ഏറ്റവും കടുത്ത ഭാഷയിൽ ദിലീപിനെ വിമർശിച്ചത് ആസിഫ് അലിയാണ്. ഒരു പ്രമുഖ ചാനലിന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകവേ ആസിഫ് അലി ദിലീപിനെ നീചനെന്ന് ആക്ഷേപിച്ചെന്നും ദിലീപിന് പുറത്തു വന്നാലും തനിക്ക് അയാളെ അഭിമുഖീകരിക്കാൻ കഴിയില്ലെന്നും ഇനി ദിലീപിനോടൊപ്പം ഒരിക്കലും അഭിനയിക്കില്ലെന്നും ആസിഫ് അലി പറഞ്ഞതായി വാർത്തകൾ വന്നു. ഇത് മലയാളത്തിലെ ലക്ഷക്കണക്കിന് ദിലീപ് ആരാധകരെ പ്രകോപിപ്പിച്ചു എന്ന് പറയേണ്ടതില്ലല്ലോ. ആസിഫ് അലിയുടെ ഫേസ്ബുക്ക് പേജിൽ വിമർശനവും തെറി അഭിഷേകവും നടത്തിക്കൊണ്ട് ദിലീപ് ഫാൻസ് ആസിഫ് അലിയെ വലിച്ചു കീറി ഭിത്തിയിലൊട്ടിച്ചു. മഴയത്ത് മണ്ണിരയ്ക്ക് വണ്ണം വെച്ചെന്ന് കരുതി മൂർഖന്റെ വീട്ടിൽ കയറി പെണ്ണ് ചോദിക്കാറായിട്ടില്ല എന്നും നീ അഭിനയം പഠിക്കുന്ന സമയത്ത് ദിലീപ് ഏട്ടൻ ഇവിടെ ഹീറോയാണടാ എന്നും അല്ലേലും ഒരു പൂവൻ കോഴിക്ക് വേറൊന്നിനെ കണ്ടൂടാന്ന് പറയുന്നത് എത്ര സത്യം എന്നുമൊക്കെയാണ് സഭ്യമായ വിമർശനങ്ങൾ. കേട്ടാലറയ്ക്കുന്ന തെറി അഭിഷേകമാണ് മിക്ക പ്രതികരണങ്ങളിലും. പക്ഷെ ദിലീപിനെ നീചനെന്ന് പറഞ്ഞുകൊണ്ട് ഇത്തരത്തിൽ യാതൊരു അഭിപ്രായ പ്രകടനവും ആസിഫ് അലി നടത്തിയിട്ടില്ല എന്നതാണ് സത്യം. ദിലീപ് പുറത്തു വന്ന് വീണ്ടും സിനിമയിൽ സജീവമായാൽ ഇനി കൂടെ അഭിനയിക്കുമോ എന്ന ചോദ്യത്തിന് എനിക്ക് ദിലീപിനെ അഭിമുഖീകരിക്കാനാകാത്തതിനാൽ അഭിനയിക്കില്ല എന്ന് മാത്രമാണ് ആസിഫ് അലി പറഞ്ഞത്. ഏതായാലും ആസിഫിന്റെ ഇന്റർവ്യൂ വിവാദമായതോടെ ചാനലിന്റെ ഒറിജിനൽ ഇന്റർവ്യൂവിന്റെ വീഡിയോ സ്വന്തം ഫേസ്ബുക്ക് പേജിൽ പോസ്റ്റ് ചെയ്തുകൊണ്ട് താരം ഇങ്ങനെ പ്രതികരിച്ചു: വാക്കുകൾക്കിടയിലൂടെ സഞ്ചരിക്കരുത്. ദിലീപേട്ടന്റെ കൂടെ അഭിനയിക്കില്ല എന്ന് പറഞ്ഞത് അദ്ദേഹത്തെ ഫേസ് ചെയ്യാൻ സാധിക്കാത്തത് കൊണ്ടാണ്. ഏതായാലും ഇപ്പോഴും ആസിഫിന്റെ പേജിൽ ദിലീപ് ഫാൻസുകാർ കയറി പൊങ്കാലയിട്ടുകൊണ്ടേയിരിക്കുന്നു.